നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നമ്മുടെയൊക്കെ അഭിമാനമായിട്ടുള്ള ചന്ദ്രയാൻ നിർണായകമായിട്ടുള്ള മൂന്നാം ഘട്ടം പിന്നിട്ടിരിക്കുകയാണ് പ്രൊപ്പൽഷൻ മെഡ്യൂളിൽ നിന്ന് ലാൻഡറിനെ വിജയകരമായി വേർപ്പെടുത്തിയതായി ഐ എസ് ആർഒ അറിയിച്ചു ഡിബൂസ്റ്റിംഗിൽ ലാൻഡർ മെഡ്യൂൾ അല്പം താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് ഇറങ്ങാൻ സജ്ജമാകുമെന്നും ഐ എസ് ആർ വ്യക്തമാക്കി ഇവിടെ നിന്ന് ചന്ദ്രന്റെ ഏറ്റവും കുറഞ്ഞ ദൂരം മുപ്പത് കിലോമീറ്റർ ആയിരിക്കും ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങും ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കേരളത്തിലെ വാഹനങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം പഠിക്കാൻ വിദഗ്ധ സമിതിയെ രൂപീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് ഇപ്പോൾ അടുത്ത കാലത്തായി വാഹനങ്ങൾ തീ പിടിക്കുന്ന വാർത്തകൾ നിരന്തരമായി വരുന്നുണ്ട് സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ടു വർഷമായുണ്ടായ അപകടങ്ങൾ പരിശോധിക്കും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ വാഹനങ്ങൾ തീ പിടിക്കുന്ന സംഭവങ്ങൾ അടുത്തിടെ വർദ്ധിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇതേക്കുറിച്ച് പഠിക്കാൻ സർക്കാർ ഗൗരവമായി തന്നെ തീരുമാനിച്ചത് രണ്ടു വർഷത്തിനിടെയുണ്ടായ വാഹനങ്ങളിലെ തീപിടുത്തത്തെ കുറിച്ച് കൃത്യമായി പഠിച്ച് അതിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം അപകടങ്ങളിലേക്ക് നയിക്കുന്നത് അശാസ്ത്രീയ മോഡിഫിക്കേഷനുകളാണെന്ന് യോഗത്തിൽ വിലയിരുത്തി ഇതിനെതിരെ ബോധവൽക്കരണം നടത്തുവാനും തീരുമാനമായി ഇനി മൂന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് രാജ്യത്ത് തന്നെ വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റത്തിന് തുടക്കമിടുകയാണ് കേന്ദ്ര സർക്കാർ പരമ്പരാഗത വൈദഗ്ധ്യമുള്ള ആളുകളെ പിന്തുണയ്ക്കുന്നതിനുള്ള പി എം വിശ്വകർമ്മ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം നൽകി പതിമൂവായിരം കോടി രൂപയാണ് വിശ്വകർമ്മ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ ചിലവഴിക്കുന്നത് ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഈ ഒരു പദ്ധതി വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് രാജ്യത്ത് സൃഷ്ടിക്കുക ഒരു ലക്ഷം രൂപ വരെ ലിബറൽ വ്യവസ്ഥയിൽ വായ്പ ലഭിക്കും പദ്ധതി പ്രകാരം അഞ്ച് ശതമാനം പലിശയിലാണ് ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് പതിമൂവായിരം കോടി രൂപയാണ് വകയിരുത്തൽ പി എം വിശ്വകർമ്മ സർട്ടിഫിക്കറ്റ് ഐ ഡി കാർഡ് അഞ്ച് ശതമാനം പലിശയ്ക്ക് ആദ്യഘഡുവായി ഒരു ലക്ഷം രൂപയും രണ്ടാം ഘടു രണ്ട് ലക്ഷം രൂപയും വായ്പയായി ലഭിക്കും കഴിവുകൾ വർദ്ധിപ്പിക്കാൻ പരിശീലനം ഉപകരണങ്ങൾ വാങ്ങാൻ ഇൻസെൻറ്റീവ് ഡിജിറ്റൽ ഇടപാടുകൾക്ക് പ്രോത്സാഹനം ആദ്യഘട്ടത്തിൽ പതിനെട്ട് പരമ്പരാഗത വ്യവസായങ്ങൾക്ക് ഈർത്തുക ലഭിക്കും ആശാരിപ്പണി ബോട്ട് നിർമ്മാതാക്കൾ അതുപോലെ തന്നെ കവച നിർമ്മാണം കൊല്ലപ്പണി ചുറ്റിക ഉപകരണ നിർമ്മാണം പൂട്ടു നിർമ്മാണം സ്വർണ്ണപ്പണി കുമ്പാരന്മാർ ശില്പികൾ കല്ലുകൊത്തുകാർ കല്ല് പൊട്ടിക്കുന്നവർ ചെരുപ്പ് മേശരി കോട്ട അതുപോലെ തന്നെ പായ ചൂൽ നിർമ്മാണം കയർ നെയ്ത്ത് പാവ കളിപ്പാട്ട നിർമ്മാണം ബാർബർ മാലക്കെട്ടുകാർ അലക്കു തൊഴിലാളികൾ പണി മത്സ്യവല നിർമ്മാണം തുടങ്ങിയവയ്ക്കെല്ലാം തന്നെ ഈ ഒരു സഹായം ലഭ്യമാവുന്നതാണ് ഇനി നാലാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് പോലീസ് സ്റ്റേഷനുകളിൽ പോകാതെ തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനായി അപേക്ഷകൾ സമർപ്പിക്കാം കേരള പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ പോൽ ആപ്പ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കേരള പോലീസ് അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇനി അഞ്ചാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് ഇത്തവണ ഓണ മാർക്കറ്റിൽ പതിനാല് ഉൽപ്പന്നങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക അത് തുണിസഞ്ചി ഉൾപ്പെടെയാണ് ഈ ഒരു പതിനാല് ഐറ്റങ്ങൾ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്ത്യവാസികൾക്കും മാത്രമാണ് ഇത്തവണ ഓണക്കിറ്റ് ലഭ്യമാകുന്നത് റേഷൻ കടകൾ വഴിയാണ് വിതരണം എന്നും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റേഷൻ കട അവധി ദിവസങ്ങളെ കുറിച്ച് പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം ഈ മാസം ഇരുപത്തി എട്ടാം തീയതി വരെ മാത്രമേ റേഷൻ കടകൾ പ്രവർത്തിക്കുകയുള്ളൂ ഈ ആഗസ്റ്റ് മാസം ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി തീയതികളിൽ റേഷൻ കടകൾ അവധിയാണ് എന്നാൽ ആഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ചയും ഇരുപത്തി എട്ടാം തീയതി ഒന്നാം ഓണത്തിനും റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് കൂടി ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനികവും